ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ അഫ്ഗാനിസ്ഥാൻ പൊരുതുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 225 റൺസ് എന്ന നിലയിലാണ്. വിവരങ്ങളുമായി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, അഫ്ഗാനിസ്ഥാന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്താം? നിലിമ, ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് തോറ്റ ടീമാണ് അഫ്ഗാനിസ്ഥാൻ. രണ്ടാമത്തെ മത്സരത്തിൽ അവർക്ക് ശക്തരായ ഇന്ത്യയാണ് എതിരാളിയെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. നിലവിലിപ്പോൾ 43 ഓവറിൽ 5 വിക്കറ്റ് 225 റൺസ് എന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ തുടക്കം അത്ര മികച്ചതായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഓപ്പണർമാർ 21-22 റൺസ് വീതം എടുത്ത് അവർ ഇരുവരും പുറത്തായി. പിന്നീട് പക്ഷേ ഒരു മികച്ച കൂട്ടുകെട്ട് അവർക്കുണ്ടാകാൻ കഴിഞ്ഞു. അവരുടെ ക്യാപ്റ്റൻ ഷാഹിദിയും ഒമർ സായും ചേർന്ന് തയ്യാറാക്കിയ അവർ ഇരുവരും ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടാണ് അഫ്ഗാനിസ്ഥാന് ഒരു മികച്ച അല്ലെങ്കിൽ ഭേദപ്പെട്ട സ്കോറിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇന്ത്യ തുടക്കത്തിൽ പേസ് ബൗളർമാരെ ഉൾപ്പെടുത്തി ഉപയോഗിച്ച് അവരുടെ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഈ ഒരു കൂട്ടുകെട്ട് ഒരുമിച്ചതോടെ ആ കൂട്ടുകെട്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഇന്ത്യക്ക് കുറച്ച് വിയർപ്പൊഴുക്കേണ്ടി വന്നു. 80 റൺസ് നേടി ഈ ഷാഹിദിയും 62 റൺസ് നേടിയ ഒമർ സായുമാണ് അവരെ ഒരു 200 കടത്തിയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഒരുവിധം ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് പോകും എന്ന് കരുതാം. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചോളം ഇന്ത്യയെ പോലൊരു ശക്തമായ ബൗളിംഗ് നിരയുള്ള ഒരു ടീമിനെതിരെ ഈ സ്കോർ പോലും അവരെ സംബന്ധിച്ചോളം ആശ്വാസകരമായ ഒരു സ്കോറാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ അവർക്ക് 5 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഫാസ്റ്റ് ബൗളർമാരാണ് ഇന്ന് കൂടുതൽ തിളങ്ങിയത്. ഹർദിക് പാണ്ഡ്യ 2 ജസ്പ്രീത് ബുംറ 1 വിക്കറ്റും വീഴ്ത്തി. കുൽദീപ് യാദവിന് മാത്രമാണ് സ്പിന്നർമാരിൽ 1 വിക്കറ്റ് കിട്ടിയത്. ഇന്ത്യ ജസ്പ്രീത് ബുംറയെ ആണ് ഇന്ന് കളത്തിൽ ഇറക്കിയത്. അതുപോലെ ശാർദൂൽ ഠാക്കൂറും കളത്തിലുണ്ടായിരുന്നു, അശ്വിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഒരു തകർച്ചയ്ക്ക് ശേഷം അഫ്ഗാൻ ഇപ്പോൾ കരകയറിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ പൊരുതുകയാണ്. വിവരങ്ങളാണ് അഭിലാഷ് നൽകിയത്.